ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജോലിയും കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊരു എന്ന പ്രതികരണമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെ പറയുന്നവരോട് ഇത്ര കണ്ട് പ്രതികാര നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പലപ്പോഴും സർക്കാരുകൾക്കെതിരെ തിരിയുന്ന ആളുകളെ മറ്റ് പല കാര്യങ്ങൾ പറയുകയും അവർക്കെതിരെ ഒന്നും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിമർശനമായിരുന്നു. അതായത് ഈ കേന്ദ്ര സർക്കാർ പലപ്പോഴും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്, കേരളം ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് അങ്ങനെ തൊടാൻ പറ്റാത്തൊരു സ്ഥലം, ഒരു അവർക്കൊരു ഒരു എം പി ഒന്നും കിട്ടാത്ത, ഒരു എം എൽ എ കിട്ടിയത് തന്നെ പെട്ടെന്ന് ഇല്ലാണ്ടായിപ്പോയ, അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല എന്നുള്ള നിലയ്ക്ക് കേരളത്തെ ഒന്ന് ഞെരുക്കാൻ എല്ലായ്പ്പോഴും കേന്ദ്രം ശ്രമിക്കാറുണ്ട്. അത് പലതരത്തിൽ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പം കേന്ദ്രം കേരളത്തിന് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ വിട്ടു ചുരുക്കിക്കൊണ്ടാവാം. കുറച്ചു കാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ജി എസ് ടി വിഹിതത്തിൽ, ജി എസ് ടി നഷ്ടപരിഹാരത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെയാകാം. ഞെരുക്കി ഒതുക്കുക എന്നുള്ള തരത്തിലുള്ള ചില പ്രതികാര നടപടികളൊക്കെ പലപ്പോഴും കേന്ദ്രം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ കേരളത്തെ പറ്റി അഭിപ്രായം പറയുമ്പോൾ ബി ജെ പി നേതാക്കൾ ഒരു അസൂയ കൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെ. പൊതുവെ കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ നമുക്കറിയാമല്ലോ. കേരളം ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഒക്കെയും കേരളത്തിൻ്റെ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നതാണ്. സ്വാഭാവികമായും ഈ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാൾ, കുട്ടിഘോഷിക്കപ്പെടുന്ന പല സംസ്ഥാനങ്ങളെക്കാൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക ബോധം പൊതുവെ നിൽക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്നല്ല പറയുന്നത്, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ മറ്റു പലയിടത്തും നിരന്തരം നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുക പോലും ചെയ്യാതെ പോകുന്നു എന്നൊരു വ്യത്യാസം കൂടെ ഉണ്ട്. മാധ്യമങ്ങൾ അത്രത്തോളം ഉള്ളതുകൊണ്ട് ആ അത്തരം ഒരു നിലപാട്, അതായത് കേന്ദ്രം കേരളത്തോട് പലപ്പോഴും കാണിച്ചിട്ടുള്ളൊരു ഒരു ഒരു പ്രതികാര മനോഭാവം എങ്ങനെയെങ്കിലും ഒക്കെ ഞെരുക്കുക എന്നതുപോലെ, ഇത് കേരളത്തിനകത്ത് ഈ ഭരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സംവിധാനമാണെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിനകത്ത് തന്നെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ പറ്റാത്ത ഒരു വികലമായ മാനസിക നില അത് കൊണ്ടു നടക്കുകയാണ് സർക്കാർ പലപ്പോഴും. അതൊരിക്കലും ഭൂഷണമല്ല, രണ്ട് തുടർഭരണങ്ങൾക്ക് ശേഷമാണ് നിൽക്കുന്നത്, രണ്ടാമത്തെ തുടർഭരണത്തിലാണ് നിൽക്കുന്നത്. ബംഗാളിൻ്റെ അവസ്ഥ ഓർക്കുന്നത് നല്ലതാണ്, ത്രിപുരയുടെ അവസ്ഥ ഓർക്കുന്നത് നല്ലതാണ്. ഈ ജനം പൊറുതി പൊട്ടിക്കഴിയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ചിലപ്പോൾ ഒരു കിറ്റ് കൊണ്ടൊന്നും, ഇലക്ഷൻ കാലത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു കിറ്റ് കൊണ്ടൊന്നും അവരെ തൃപ്തിപ്പെടുത്താൻ ഇനി അങ്ങോട്ട് ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാധാരണ മനുഷ്യനെ കണ്ണീരണിയിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി പറ്റിയാൽ സാധാരണ മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ സാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അത് നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഡിവൈഎഫ്ഐ ഒക്കെ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. അതിന്റെ ഒരു നന്മ കൂടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് ഇല്ലാതായി പോരുത് എന്നുകൂടെ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുണ്ട്. ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നു സി പി എം കരുതുന്നത് ഇനി എന്തായാലും കുറച്ച് വർഷങ്ങൾ കൂടി ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം ചില ഗിമിക്കുകൾ കാണിച്ചങ്ങ് കടന്നുകൂടാം എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടായിരിക്കും അവർ. എനിക്ക് തോന്നുന്നു പുതുപ്പള്ളിയുടെ കാര്യത്തിൽ അവർ ഏതാണ്ട് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ജയിക്കിന് ഹാട്രിക് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും പക്ഷേ ഇത്തരത്തിൽ ഈ 8000 രൂപ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്താണ് ടിറ്റ പറയുന്നത്? പുതുപ്പള്ളിയുടെ ഈ 8000 രൂപ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അവരങ്ങനെ തീരുമാനിച്ചത് കൊണ്ടായിരിക്കില്ല, അല്ലെ തിരിച്ചടിയാകുമെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എന്തുകൊണ്ടാണ് അറിയാത്തതെന്നുള്ളതാണ് എനിക്ക് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാഴ്ചപ്പാട്. ഞാൻ സമൂഹമാധ്യമങ്ങളിൽ പറഞ്ഞത് സ്വാഭാവികം, വളരെ അങ്ങേയറ്റം സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കഷ്ടമാണ് ഇങ്ങനെ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഇപ്പോ ഇനിയിപ്പോ നമ്മൾ ഇത്തിരി കഴിഞ്ഞിട്ട് പണിയെടുക്കാന്ന് വിചാരിച്ചാൽ പോലും ഇപ്പൊ ഈ ഇലക്ഷൻ കഴിയുന്നേരം വോട്ടിടുന്നതിന്റെ അന്ന് വൈകുന്നേരം വരെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു സദ്യ. അതിനുശേഷം തട്ടിയാൽ പോലും പ്രശ്നത്തിന്റെ എഫക്ട് ഉണ്ടാവത്തില്ല, പ്രശ്നമില്ലായിരുന്നു. തന്നെയല്ല അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നതെങ്കിൽ ഈ പറയുന്ന മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാർ ഏതാണ്ട് അപ്പോൾ തന്നെ പുതുപ്പള്ളി വിട്ടിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചെതറി ഇന്ന് കണ്ടില്ലേ, വി ഡി സതീശൻ അവരുടെ അടുത്തേക്ക് പോകുന്നു, യു ഡി എഫ് നേതാക്കന്മാരൊക്കെ അവരുടെ അടുത്തേക്ക് വരുന്നു എന്ന് അവരുടെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു കടം, ഈ അതേ ഇതേ നിലപാട് എന്താണ് ഇവർ ഗവർണറുടെയൊക്കെ കാര്യത്തിൽ സ്വീകരിക്കാത്തതെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര കടുപ്പമായി തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഗവർണർ സർക്കാരിനെ ഏതെല്ലാം കാര്യങ്ങളിൽ എതിർക്കുന്നു, ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഈ കഴിഞ്ഞ ദിവസം ഓണക്കോടി കൊണ്ട് കൊടുത്ത് അദ്ദേഹം ആ ഓണക്കോടി സ്വീകരിച്ചപ്പോൾ സർക്കാർ ചെയ്തത് 4 നിയമനങ്ങളോ മറ്റോ
ഈ രാജ്ഭവനിലേക്കുള്ളത് അതടുത്ത് കൊടുക്കുക. അതായത് ഒരു നയതന്ത്രപരമായ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഓഫർ ചെയ്യാനില്ലാത്ത മനുഷ്യർക്ക് നിങ്ങൾ എന്ത് നീതിയാണ് കൊടുക്കുന്നത്? അതീ പറഞ്ഞതുപോലെ അതാണ്, ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടൊന്നും കൊണ്ടു കൊടുക്കാൻ സതിയമ്മയ്ക്കില്ല. അല്ല, ഉണ്ടായിരുന്നു വോട്ട്, അത് ചാണ്ടിമുന് കൊടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ജയിക്കിന് എന്തായാലും വോട്ട് ചെയ്തേക്കാവുന്ന വിചാരിച്ചവർക്ക് ഈ സതിയമ്മയെ പോലെ സാഹചര്യമുള്ള ആളുകൾക്ക് അവര് തിരിച്ചു ചിന്തിക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, ഇനിയിപ്പം ഈ ചാനലുകാർ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും വോട്ട് നമ്മൾ ചെയ്യേണ്ടടുത്ത് ചെയ്യാം, പക്ഷേ എന്തെങ്കിലും ചോദിച്ചാൽ മൗനമായി ക്യാമറകളുടെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് എന്നൊരു ബോധം കൂടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.